തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനായി കലാലയ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ആദ്യകാല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും അധ്യാപകരും സംഗമത്തിൽ ഒത്തുചേർന്നു തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുര സുനിൽകുമാറിന്റെ കലാലയ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ സാംസ്കാരിക മഹാസംഗമം പുഷ്പവതിയുടെ ആസാദി ഗാനാവതരണത്തോടെയാണ് സംഗമത്തിന് തുടക്കമായത് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹിന്ദു രാഷ്ട്രവാദികൾ പറയുന്ന രീതിയിലുള്ള ഇന്ത്യയെ വീണ്ടും വിഭജനത്തിലേക്കും വിഘടനത്തിലേക്കും നയിക്കുന്ന പ പാരമ്പര്യമല്ല നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ഇന്ത്യക്കാർ ഒന്ന് തന്നെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ആ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ആ സങ്കല്പം ഉയർത്തിപ്പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള മനുഷ്യരെ ലോകസഭയിലേക്ക് നമ്മുടെ നമുക്ക് ും വേദിയിലെത്തിയ വി എസ് സുനിൽകുമാറിനെ സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ജനകീയ സമരങ്ങൾക്കിടയിലാണ് താൻ ഏറ്റവും കൂടുതൽ തവണ സുനിൽകുമാറിനെ കണ്ടിട്ടുള്ളതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സാറ ജോസഫ് പറഞ്ഞു ുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളും അതിനോട് ചേർന്നും അതിനേക്കാൾ ഉയരത്തിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിനുണ്ട് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ നായകനാണ് അദ്ദേഹം തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എല്ലാവരും ചേർന്ന് ഏറ്റുചൊല്ലി സുനിൽകുമാറിന്റെ ക്യാമ്പസ് സുഹൃത്തുക്കളും അധ്യാപകരും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംഗമത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തൃശൂർ